ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ശുദ്ധീകരണ വണക്ക മാസം പതിമൂന്നാം തീയതി ശുദ്ധീകരണ സ്ഥലത്തിലുള്ള ആത്മാക്കൾക്ക് ഉപകാര സഹായങ്ങൾ ചെയ്യുന്നത് ഈശോ മിശിഹായ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ധ്യാനം പുണ്യമായിരിക്കുന്നു ധ്യാനം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് ഉപകാര സഹായങ്ങൾ ചെയ്യുന്നത് ഈശോയ്ക്ക് എത്രയോ പ്രിയമുള്ള പുണ്യമായിരിക്കുന്നുവെന്ന് അല്പനേരം ചിന്തിക്കാം ഒന്നാമത് ഈശോ പോയ മനുഷ്യരെ വീണ്ടും രക്ഷിപ്പാൻ എന്തു ചെയ്തു എന്നാണ് ആദ്യമായി നാം ചിന്തിക്കേണ്ടത് സർവവല്ലഭനായ ദൈവം മനുഷ്യാവതാരം ചെയ്യുവാൻ തിരുമനസായി ഭവനമാകട്ടെ ശുശ്രൂഷികളാകട്ടെ ഇല്ലാതെ ഒരു തൊഴുത്തിൽ പിറന്ന് എല്ലാ വക ദുഃഖാരിഷ്ടിതകളിലും വളർന്ന് നാനാപ്രകാരണയുള്ള നിന്നപമാനങ്ങൾ അനുഭവിച്ച് വലിയ ദാരിദ്ര്യത്തിൽ മുപ്പത് വർഷം ചെലവഴിച്ചതിൻ്റെ ശേഷം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് വേദപ്രസംഗത്തിനായി പുറപ്പെട്ടു ഒടിവൽ സ്വ ശത്രുക്കളുടെ കൈകളിൽ അകപ്പെട്ട് വാക്കിലും നിരൂപണത്തിലും അടങ്ങാത്ത അപമാനങ്ങളെയും കഷ്ടപ്പാടുകളെയും അനുഭവിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് കുരിശുമരണം പ്രാപിച്ച് അവിടുത്തെ നി തിരി രക്തമൊക്കെയും ചിന്തിയല്ലോ ഇവയെല്ലാം ചെയ്യുവാനും അനുഭവിപ്പാനും തിരുമനസായത് എന്തുദ്ദേശത്തോടു കൂടിയാണ് ആത്മാക്കളെ പാപത്തിൽ നിന്നും നിത്യനരകത്തിൽ നിന്നും രക്ഷിച്ച് രാജ്യത്തിൽ ചേർക്കുവാൻ തന്നെ എങ്കിലും ശുദ്ധീകരണസ്ഥലത്തിൽ ആത്മാക്കൾ മോക്ഷം പ്രാപിക്കുന്നതിനും ദൈവനീതിക്കൊത്ത അവരുടെ പരിഹാരക്കടം ഒരു വിഘ്നമായിരിക്കുന്നതിനാൽ ഈ വിഘ്നം തീരുന്നതുവരെയും ഈശ്വര വിചാരിച്ച ഉദ്ദേശം വേണ്ടവണ്ണം പൂർത്തിയാകുന്നില്ല ആകയാൽ ഈശോ മിശികായെ ഹൃദയപൂർവ്വം സ്നേഹിക്കുന്നവർ തങ്ങളാൽ കഴിയും വണ്ണം ആത്മാക്കൾ വീട്ടേണ്ട പരിഹാരക്കടം തീർത്ത് അവരെ മോക്ഷത്തിൽ ചേർത്താൽ അവർ ഈശോയുടെ ഉദ്ദേശം ക്ഷണത്തിൽ നിറവേറ്റുന്നതിന് സഹായിക്കുകയാണല്ലോ ചെയ്യുന്നത് രണ്ടാമത് സകല ലോകങ്ങൾക്കും നാഥനായ ഈശോ മിശിക ഈ ലോകാവസാന ദിനത്തിൽ എല്ലാ മനുഷ്യരെയും വിധിപ്പാൻ എഴുന്നള്ളി നല്ലവരെ തൻ്റെ വലതുഭാഗത്തും ദുഷ്ടരെ തൻ്റെ എടുത്തു ഭാഗത്തും നിർത്തും അപ്പോൾ നല്ലവരെ നോക്കിക്കൊണ്ട് അരള് ചെയ്യുന്നത് എൻ്റെ പിതാവിനാൽ ആശീർവദിക്കപ്പെട്ടവരെ നിങ്ങൾ വരുവിൻ ലോകം സൃഷ്ടിച്ച നാൾ മുതൽ തന്നെ നിങ്ങൾക്കൊരുക്കിയിരിക്കുന്ന രാജ്യം സ്വാധീനപ്പെടുത്തുന്നതിന് വരുവിൻ എന്തുകൊണ്ടെന്നാൽ എനിക്ക് വിശന്നു നിങ്ങളെനിക്ക് ഭക്ഷണം തന്നു എനിക്ക് ദാഹിച്ചു നിങ്ങളെനിക്ക് കുടിക്കാൻ തന്നു ഞാൻ പരദേശിയായിരുന്നു എന്നെ നിങ്ങൾ സഹായിച്ചു ഞാൻ നഗ്നനായിരുന്നു എനിക്ക് നിങ്ങൾ വസ്ത്രം തന്നു ഞാൻ രോഗിയായിരുന്നു എന്നെ നിങ്ങൾ ആശ്വസിപ്പിച്ചു ഞാൻ പാറാവിൽ ആയിരുന്നു എന്നെ നിങ്ങൾ വന്നു കണ്ടു അപ്പോൾ നല്ലവർ ഉത്തരമായിട്ടുണർത്തിക്കുന്നു കർത്താവെ അങ്ങ് വിശക്കുന്ന വിശന്നിരിക്കുന്നത് കണ്ട് ഞങ്ങളങ്ങയേക്ക് ഭോജനം തന്നതും ദാഹിച്ചിരുന്നത് കണ്ട് കുടിപ്പാൻ തന്നതും പരദേശിയായിരുന്നത് കണ്ട് ഞങ്ങളങ്ങയെ സഹായിച്ചതും വസ്ത്രമില്ലാതിരുന്നത് കണ്ട് വസ്ത്രം തന്നതും എപ്പോൾ അങ്ങ് രോഗിയായി അല്ലെങ്കിൽ പാറാവിലായിരിക്കൽ ഞങ്ങൾ അങ്ങേപ്പക്കൽ വന്നതെപ്പോൾ അതിന് ഈശോ പ്രത്യുത്തരമായി ഏറ്റവും ചെറിയവരായ ഈ സഹോദരന്മാരിൽ ഒരുത്തിന് നിങ്ങൾ ചെയ്തപ്പോൾ എനിക്കത്ര ചെയ്തത് എന്ന് സത്യമായി നിങ്ങളോട് ഞാൻ പറയുന്നു ക്രിസ്ത്യാനികളെ ഈശംഷിയായെക്കുറിച്ച് ചെയ്യപ്പെട്ട സഹായത്തെപ്പറ്റി ഇത്രയധികം സ്തുതിച്ച് അവയൊക്കെയും തനിക്ക് ചെയ്തതുപോലെ കരുതി ഈശോ അവയ്ക്ക് സംഭാവനയായിട്ട് മോക്ഷരാജ നൽകുന്നു നശ്വരമായ ശരീരത്തിന് ചെയ്ത സഹായങ്ങൾക്ക് അവിടുന്ന് ഇതിനു വണ്ണം ചെയ്യുമ്പോൾ അനശ്വരമായ ആത്മാക്കൾക്ക് വേണ്ടി ചെയ്യുന്ന സ സഹായങ്ങൾക്ക് എത്രയോ വലിയ പ്രതിഫലം നൽകുന്നതാണ് അതിനാൽ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി ചെയ്യുന്നതെല്ലാം കർത്താവിന് അധിക പ്രിയവും മനുഷ്യന് അധികം ഫലപ്രാപ്തിയും വരുത്തുന്നവയാണെന്ന് സിദ്ധിക്കുന്നുണ്ടല്ലോ ശരീര സംബന്ധമായ മേൽപ്പറഞ്ഞ സൽക്രിയകളൊക്കെയും ദൈവത്തെക്കുറിച്ച് ചെയ്ത് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെച്ചാൽ സിദ്ധിക്കാവുന്ന ഫലവും പ്രയോജനവും വളരെ വളരെ അധികമായിരിക്കും വീണ്ടും ഈശ്വമിശിക മേൽപ്പറഞ്ഞ പ്രകാരം തന്നെ നല്ലവരെ താഴ്ത്തി അവർക്ക് മോക്ഷരാജ്യം നല്ലവരെ വാഴ്ത്തി അവർക്ക് മോക്ഷരാജ്യം കൽപ്പിച്ചു കൊടുത്തതിൻ്റെ ശേഷം ദുഷ്ടരെ നോക്കി നിങ്ങൾ മേൽപ്പറഞ്ഞ സൽക്രിയകളെ ചെയ്യാതിരുന്നതിനാൽ നിത്യ നരകത്തിലേക്ക് പോകുവിൻ എന്ന് കൽപ്പിക്കും ശാരീരികമായ സൽക്രിയകൾ ചെയ്യാത്തവരെ കർത്താവ് നിത്യനരകത്തിൽ തള്ളുമ്പോൾ ആത്മസംബന്ധമായ സൽക്രിയകൾ ചെയ്യാത്തവർക്ക് എന്ത് ശിക്ഷ കൽപ്പിക്കും ആകയാൽ നിങ്ങൾ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ ഒന്നും തന്നെ ചെയ്യാതിരുന്നാൽ കർത്താവിൻ്റെ ചോദ്യത്തിന് എന്തുത്തരമാണ് നിങ്ങൾ കൊടുക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്നത് മൂന്നാമത് പരമരക്ഷിതാവായ ഈശ്വമിശിക സകല ആത്മാക്കളെ രക്ഷിപ്പാൻ വേണ്ടി സ്ലീവാമയിൽ തറയ്ക്കപ്പെട്ട് അവർണനീയമായ പീഡകൾ അനുഭവിച്ച് പ്രാണത്യാഗം ചെയ്യാൻ പോകുകയിൽ എനിക്ക് ദാഹിക്കുന്നു എന്നരളി ചെയ്യുകയുണ്ടായി അപ്പോൾ അനുഭവിച്ചത് പാനീയദ്രവ്യങ്ങൾ കിട്ടായിക കൊണ്ടുള്ള ദാഹമല്ലായിരുന്നു ആത്മാക്കളുടെ രക്ഷയിലുണ്ടായിരുന്ന തൻ്റെ അന്ധമില്ലാത്ത ആഗ്രഹമാണ് ഈ ദാഹം കൊണ്ട് മിശിക രക്ഷ്യപ്പെടുത്തുന്നത് എന്തെന്നാണ് എല്ലാവരും പഠിപ്പിക്കുന്നത് ഈശോമിശികയുടെ തിരുഹൃദയത്തിൽ കത്തിജ്വലിക്കുന്ന ഈ വലിയ ദാഹം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ മോചിതരായി സ്വർഗീയ ഭവനമായ അവിടുത്തെ പക്കൽ ചെന്നു ചേരണമെന്നുള്ള ആഗ്രഹമാകുന്നു എന്ന് സകാരണം പറയാവുന്നതാണ് ഈ ആത്മാക്കൾ തൻ്റെ പക്കൽ ചേരുന്നവരെയും മിശിഹായുടെ ഈ ദാഹം ശമിക്കുകയില്ല നിങ്ങൾക്ക് മുഖപരിചയമില്ലാത്ത ഒരു ഭിക്ഷു ദാഹിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് കുറെ വെള്ളം ചോദിച്ചാൽ നിങ്ങൾ കൊടുക്കാതെ ഇരിക്കുമോ എന്നാൽ നിങ്ങളുടെ രക്ഷകനും നിങ്ങളെ അത്യന്തം സ്നേഹിക്കുന്ന ആളും നിങ്ങളുടെ വിധിയാളനുമായിരിക്കുന്ന കർത്താവ് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ രക്ഷയെ പ്രതി ദാഹിക്കുന്നു എന്ന് നിങ്ങളോട് അൾഡ് ചെയ്യുമ്പോൾ ഈ ദാഹശമനത്തിനായി ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ലെന്ന് നിങ്ങൾ പറയുമോ ജപം സ്ലീവാമേ നിത്യപിതാവിന് യോഗ്യബലിയായി തന്നെ തന്നെ കാഴ്ച കൊടുത്ത സൽഗുരുവായ തമ്പുരാനെ മരിച്ചുപോയ മെത്രാൻമാർ ഗുരുക്കന്മാർ ആദ്യായ പാലകരുടെയും രാജാക്കൾ പ്രഭുക്കൾ ആദ്യായ ലൗകിക പാലകന്മാരുടെയും ആത്മാക്കളെ കൃപയായി തൃക്കൻ പാർത്ത് ശുദ്ധീകരണ സ്ഥലത്ത് നിന്നും അവരെ രക്ഷിച്ച് സകല ഭാഗ്യങ്ങളും അനുഭവിപ്പാൻ വേണ്ടി അങ്ങേപ്പക്കൽ ചേർത്തെല്ലണമേ ആമീൻ മത്സ്യ വിശ്വാസികളുടെ പ്രാർത്ഥനയും തിനിയായും ഇന്നത്തെ സുഹൃത്തുജപം ഈശമിശിഹായുടെ ദിവ്യഹൃദയമേ ഞങ്ങളുടെ മേൽ അലിവായിരിക്കണമേ ഇന്നത്തെ സൽക്രിയ ശുദ്ധീകരാന്മാക്കൾക്ക് വേണ്ടി ഒരു കൊന്ത ജപിക്കുക